ഹായ്, ഞാൻ ജാസ്മിനെ കുറിച്ച് ഇതുവരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല കേട്ടാ. എൻ്റെ ആദ്യത്തെ വീഡിയോ അവസാനത്തെ വീഡിയോ ആയിരിക്കും. ജാസ്മിനെ പോലുള്ള ഒരുപാട് സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ടുള്ള കുറെ ആൾക്കാർ, ഞാനതിൽ ഒരാളാണ്. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ല ഇപ്പൊ തന്നെ സ്ക്രോൾ ചെയ്ത് പോകുക. താല്പര്യം കേൾക്കാൻ താല്പര്യമുള്ളവരോട് മാത്രം പറയാനുള്ള കാര്യമാണ് ഞാൻ പറയാനത്. എൻ്റെ അമ്മയെ അച്ഛയുടെ അച്ഛൻ്റെ ഒക്കെ കാലത്ത് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണത് എങ്ങനെ അറിയാം? ഇപ്പോൾ എൻ്റെ അമ്മ പുറത്ത് ജോലിക്ക് പോകും. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മായി അമ്മ, അതായത് അച്ഛൻ്റെ അമ്മ പറയും, അച്ഛൻ്റെ അമ്മയുടെ ഏതെങ്കിലും സ്ത്രീകൾ വന്നിട്ട് പറയും, ഏ നിന്റെ മോൻ്റെ ഭാര്യ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നോ, നീ കണ്ടായിരുന്നോ, ഇങ്ങനെയാണ് നിന്റെ മോൾ, എങ്ങനെയാണോ ചെയ്യേണ്ടത്, മോശമല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ വന്നിട്ട് എൻ്റെ മോൻ്റെ ഭാര്യ അങ്ങനെ ആയിപ്പോയോ അങ്ങനെ ആയിപ്പോയോ എന്നുള്ള ടെൻഷൻ കാരണം വീട്ടിൽ വന്നിട്ട് മോനോട് പറയും. മോൻ എന്ത് ചെയ്യും? ഭാര്യയോട് പറയും, അവിടെ അടിയായി വഴക്കായി. ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ട് പണ്ട് എൻ്റെ അമ്മയുടെ ആ ഒരു കാലത്ത് നടന്നുകൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നേരെ മാറി. ഇപ്പം എങ്ങനെ അറിയാം, ഇതൊക്കെ ഇപ്പം ഏറ്റെടുത്തിരിക്കുന്നത് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരല്ല കേട്ടാ, എല്ലാവരല്ല, കുറച്ച് ആൾക്കാരാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ആൾക്കാർ, അതായത് ഇതേപോലെ അവൻ അവളോട് എന്ത് പറഞ്ഞു, അവൻ ഇവളോട് സംസാരിച്ചത് ആദ്യം ഹലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു, ഹലോ എന്നാണോ പറയേണ്ടത്, നമ്മൾ നമസ്കാരം എന്നല്ല പറ, ഇങ്ങനെയുള്ള ഒരുമാതിരി വൃത്തികെട്ട ശവന്തീനികളുണ്ട്. എനിക്ക് അവരോടാണ്, അവർക്കെതിരെയുള്ള റിയാക്ഷനാണ് ഞാൻ, റിയാക്ഷൻ അല്ല എനിക്കൊരു മറുപടി എന്ന് പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പെൺകുട്ടി സൈബർ ബുള്ളിങ് കാരണം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോസൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടതായിരുന്നു. അപ്പോൾ ഞാനതുപോലെ അനുഭവിച്ചിട്ടുള്ളതാണ്. 10-11 ദിവസം ഞാനും ഭയങ്കരമായിട്ട് പ്രഷറൊക്കെ അനുഭവിച്ചതാണ്. ഇപ്പം ജാസ്മിൻ എന്ന് പറഞ്ഞ കുട്ടി അവർ എല്ലാം നിർത്തി എന്നുള്ള വീഡിയോ ആണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അവർ ഗെയിം ഷോവിന് പോയി, അവർ ആ ഗെയിം ഞാനൊക്കെ ഓട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും അവർ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അവർ ആ ഒരു ആറ്റിറ്റ്യൂഡും ബോൾഡായിട്ടുള്ള ക്യാരക്ടറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഓട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പേഴ്സണൽ ലൈഫല്ല അവിടെ, അവർ നമ്മളൊരു ക്യാമറയ്ക്ക് മുമ്പിൽ പോയിട്ട് നമ്മൾ പേഴ്സണൽ ലൈഫല്ല കാണിക്കുന്നത്. നമ്മൾ അവിടെ ഒരു ഗെയിം ഷോ ഗെയിമിൻ്റെ ഭാഗമായിട്ട് പോണ് അത് ചെയ്യുന്നു. പിന്നെ അവർ നോർമലി ചെയ്യണ കാര്യം, ഇപ്പം നമ്മളൊക്കെ ടെൻഷൻ വരുമ്പോൾ നാഗം കടിക്കും, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് അവർ ഭയങ്കരമായിട്ട് ഹറാസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ചെയ്ത തെറ്റുകൾ അവരവിടെ സോറി പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് പറ്റിയ മിസ്റ്റേക്കാണെന്ന് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് മതിയില്ലേ, ഒരു കൊലപാതകം ചെയ്തവരെ തന്നെ ഇപ്പോൾ ജയിലിൽ കൊണ്ടുപോയിട്ട് മാക്സിമം തീറ്റയും കൊടുത്ത് നല്ല പുഷ്ടിപ്പെടുത്തിയിട്ടാണ് പുറത്തു വിടുന്നത്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. സ്വാഭാവിക ഒരു മനുഷ്യന് പറ്റുന്ന തെറ്റുകളെ അവർ ചെയ്തിട്ടുള്ളൂ. അത് അവരറിവില്ലായ്മ കൊണ്ടാണെന്ന് അവരെന്നെ സമ്മതിച്ചിട്ട് അവരൊരു സോറിയും പറഞ്ഞു. അത് വീണ്ടും ഇത്രയും ടോർച്ചറാക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് ഇത്ര ഇടപെടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാൻ കുറേ ചാനലിലൊക്കെ കണ്ടു അങ്ങനെ ഒരാളെ പറയുന്നത്. ഞാൻ പറയുകയാണ്, അങ്ങനെ ചെയ്ത് അവർക്കത് ഒരു സ്ട്രോങ് ലേഡി അല്ലായിരുന്നെങ്കിൽ അവർ പുറത്തിറങ്ങിയിട്ട് അവർ വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവരെ ലൈഫ് അവർക്ക് പോയി, വേറെ ആർക്കും ഇല്ല. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും കുത്തിപ്പിറക്കി വീണ്ടും റിയാക്ഷൻ ചെയ്തിട്ട് നിങ്ങൾ അവ ഇല്ലാതായവരെ തന്നെ നശിപ്പിച്ച് കളയും. ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യരുത്. റിയാക്ഷൻ അല്ല വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ വന്നിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ സപ്പോർട്ട് എന്ന രീതിയിൽ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ വേറെ ആർക്കും വരാതെ അടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതിന് കൂടെ നിന്നിട്ട് ചെയ്യാം. അത് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് പറയുമ്പോൾ ഇവരങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള രീതിയിൽ പറയാം. ഇത് അവരുടെ പേഴ്സണൽ ലൈഫിൽ പോയിട്ട് അവരവരോട് വർത്തമാനം പറഞ്ഞ് അവരവരെ കണ്ടു ഇവരെ കണ്ടു എന്തിനിത്? ഇതിനൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ പറയണെന്താ ശവന്തീനികൾ എന്ന് പറയുന്നത്. ഓൾറെഡി അവര് മരിച്ച് അവരെ മരിച്ച ആ ഡെഡ് ബോഡിനെ വീണ്ടും തിന്നിട്ട് ഇങ്ങനെ വാന്തി തിന്നില്ലേ, അമ്മാതിരി പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ദയവ് ചെയ്തിട്ട് കർമ്മ എന്നുള്ളൊരു സംഭവമുണ്ട്. നിങ്ങൾ ആർക്കെതിരെ എന്ത് പറഞ്ഞ് അവരെ അതിന് കാരണം വിഷമിച്ച് അവരെ കണ്ണെന്ന് രണ്ടു തുള്ളി വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് ദൈവം കൊടുക്കും. എല്ലാവരും പറയണത് കർമ്മ എന്നുള്ളത്. യൂട്യൂബിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാറിയാം, വ്ളോഗ് ചെയ്യാം, അങ്ങനെയുള്ള ചെയ്യാം, എന്തൊക്കെ റിയാക്ഷൻ ചെയ്യുന്നവരുണ്ട്. ഡീസൻ്റായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, നല്ല നല്ലതാണ്. ഇത് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ അവരെ കൊണ്ട് അവരെ ഇനി ജീവിക്കരുത്.
അവരനി നമ്മൾ പറയണായിട്ട് ആത്മഹത്യ ചെയ്യണം എന്നുള്ള രീതിയിൽ ടെൻഡൻസി കൊടുക്കുന്ന രീതിയിലുള്ള റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ ഇത്, അതാ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ ഇത് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് അരി വാങ്ങി തിന്ന് ചോറ് വാങ്ങി തിന്ന് ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ദഹിക്കുമോ? ആ പൈസ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആക്കി അതിൻ്റെ ഡബിൾ ഇരട്ടി നിങ്ങൾക്ക് പിന്നീട് ചിലവാകുന്ന രീതിയിലാവും. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യരുത്. ആ കൊച്ചെല്ലാം മതിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇനിയും ഞാനിപ്പോഴും കാണുന്നുണ്ട് അതിനകത്ത് കുറേ ആൾക്കാർ. ഇപ്പം നമ്മൾ കമൻറ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ വൺ ഡേ ബിഫോർ കമൻ്റ് ഇട്ടവർ വരെ ഉണ്ടാവാറുണ്ട്. എന്തിനിങ്ങനെ ആൾക്കാരിങ്ങനെ ചെയ്യണത്? നിങ്ങൾക്ക് യൂട്യൂബിൽ പൈസ ഉണ്ടാകുന്ന കുറേ മാർഗങ്ങളുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, വ്ളോഗ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് സൈ ഘട്ടം കൊണ്ടാണ് ഞാൻ പറയാൻ വന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം, ഞാൻ വേറൊരാളുടെ ലൈഫിൽ കയറിയിട്ട് ഇടപെടുന്ന ഒരാളല്ല. മെയിനായിട്ട് എന്താ വെച്ചാൽ ഞാൻ ചിന്തിക്കണ അറിയാറ് എങ്ങനെ വെച്ചാൽ, നമുക്ക് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാനോ അവർക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവരുടെ ലൈഫിൽ കയറിപ്പോ ഇടപെടേണ്ട ആവശ്യമില്ല. അത് സമൂഹത്തിന് ഭയങ്കരമായിട്ട് മോശമാണ് കൊണ്ടുവരുന്നതാണെങ്കിൽ നമുക്ക് ഇടപെടാം. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ 3 മാസം ഉണ്ടായിരുന്നു, അത് വിറ്റ് പൈസ ഉണ്ടാക്കി ബാങ്ക് ബാലൻസ് കൂട്ടിയ കുറേ ടീമുണ്ട്. അവർ പറയും ഞങ്ങൾ നിങ്ങളങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾ റിയാക്ഷൻ ചെയ്യണത് എന്ന് പറയും. എന്നിട്ട് ഈ ചെയ്ത റിയാക്ഷൻ ചെയ്തവർക്കെതിരെ വേറെ ആരും വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ല, ഇങ്ങനെ ഉദ്ദേശിച്ചില്ല, പിന്നെ കേസ് കൊടുക്കലായി, പിന്നെ അങ്ങനെ പറയാം. അപ്പോൾ അവർക്കെതിരെ ആരെങ്കിലും പറയുമ്പോൾ അവർക്ക് വേദനിക്കുന്നുണ്ട്. മനസ്സിലാവണ്ട? അതായത് ഇപ്പോൾ എന്നെ പറ്റി, ഞാൻ എൻ്റെ ലൈഫിലുള്ള എന്തെങ്കിലും സംഭവം റിയാക്ഷൻ നടന്നിട്ട് വേറൊരുത്തിനിടുന്നു, എന്നിട്ട് അവൻ അതിനെ കൊണ്ടുപോകുമ്പം പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം ഞാൻ വന്നിട്ട് അവൻ്റെ പേരിൽ കേസ് കൊടുക്കേ, ഇല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും അവൻ്റെ പേരിൽ കേസ് കൊടുക്കേ, ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴേക്ക് അപ്പം അവൻ കരച്ചലായി പിടിച്ചലായി പോലീസ് സ്റ്റേഷനിൽ പോകലായി. അവന് മാത്രം റിയാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. ഒരു കാര്യം ഓർക്കേണ്ടതല്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തക്കതായിട്ടുള്ള നിങ്ങൾക്ക് ദൈവം കൊണ്ടു തന്നിരിക്കും. വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ വിശ്വസിക്കണ്ട. എപ്പോഴെങ്കിലായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടുമ്പോൾ ദൈവം എന്നല്ല ഏതെങ്കിലും ശക്തി എന്നോ, നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും പ്രപഞ്ചശക്തി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം, അവരവരുടെ ഇഷ്ടമാണ് അവരവർക്ക് ചെയ്യും. പക്ഷേ മറ്റുള്ള ലൈഫ് എടുത്തിട്ട് കളിക്കാനുള്ള ഇഷ്ടങ്ങളൊന്നും നിങ്ങൾക്കില്ല, അങ്ങനത്തെ സ്വാതന്ത്ര്യമൊന്നും ഇല്ല നിങ്ങൾക്ക്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കുറച്ച് ദിവസമാണെങ്കിൽ, കുറച്ച് ദിവസം അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ മോളാണെങ്കിലും അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ. പക്ഷെ അവൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. എനിക്ക് ഞാൻ ഇതിൽ അറിയണോണ്ട് എനിക്കറിയാം ഞാൻ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ, ചെറിയ പീസും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടിട്ട് എനിക്കെതിരെ കുറേ ആൾ, പക്ഷെ തിരിച്ചറിഞ്ഞ് കൂടാവുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചറിയാ, അത് എന്നെപ്പോലെ ഇപ്പം അവർക്ക് അനുഭവമുള്ളതുകൊണ്ടായിരിക്കാം കുറേ അനുഭവങ്ങൾ. ഇങ്ങനത്തെ കാര്യങ്ങളാണല്ലോ പല അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ സുഹൃത്തുക്കൾ തന്നെ എനിക്ക് എൻ്റെ കൂടെ ആവശ്യങ്ങൾക്ക് കൂടെ വന്നിട്ട് ചതിച്ച് പോയ കുറേ സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ കുറിച്ച് ഞാൻ പറയുമ്പോഴും എൻ്റെ അനുഭവങ്ങൾ എൻ്റെ പോലത്തെ വേറെ പലതരത്തിലുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ആ ചേച്ചി പറഞ്ഞ് ശരിയാണ് ആയിരിക്കും എന്നിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ റിയാക്ഷൻ ചെയ്യുമ്പോൾ നാളെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കരുത്. ചിലപ്പോൾ ദൈവം നമ്മൾ ചിലപ്പോൾ കേസ് കൊടുക്കാനോ അങ്ങനെ വരാം, പക്ഷെ ദൈവം തരുന്ന ഇങ്ങനെ ഒന്നായിരിക്കില്ല. ദൈവം എന്നല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി വിചാരിക്കണ ആരായാലും, അങ്ങനെ എല്ലാ ശാസ്ത്രം സയൻസ് ആണെന്ന് വിചാരിക്കണ ആരായാലും, അപ്പോൾ ആ സയൻസിനൊരു എന്ത് റിട്ടേൺ ഉണ്ടാവും. എന്താ പറയുക, സർക്കിള് പോലെയാണ്, ഇവിടുന്ന് കൊടുത്ത സാധനം അതിങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങനെ തന്നെ വരും. അപ്പോൾ നിങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാൻ പറ്റില്ല, എന്തിനിങ്ങനെ ദ്രോഹിക്കണത്, മോശം. കാരണം ഇങ്ങനത്തെ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയിട്ടോ എത്ര ഇതുണ്ടാക്കിയിട്ടോ ഒരു കാര്യമില്ല. കുറേ ആൾക്കാരുടെ ലൈഫൊക്കെ നിങ്ങളെടുത്ത് നോക്കിയാലറിയാം, ഓരോരോ ആൾക്കാർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവരിപ്പോഴും നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ ലൈഫിൽ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയണത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടംപോലെ നല്ല വീഡിയോസ് ഇഷ്ടംപോലെ, ഇപ്പം ഞാനിലാണെങ്കിൽ ഒരു അത്യാവശ്യം എന്തെങ്കിലും സമൂഹത്തിന് വാല്യൂ കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ ഒരാളെ ഒരു സെക്കൻഡെങ്കിലും ചിരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് കോമഡി വീഡിയോ ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് ആലോചിക്കണം.
പൊട്ടത്തർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ആലോചിച്ചിട്ട് ആ പൊട്ടത്തർ ഉണ്ടാക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളവരെ ഞാനൊന്നും ഇങ്ങനെ ആരുടെ ലൈഫിലും കയറിയിട്ട് റെക്കോർഡ് ചെയ്യല് കണ്ട എത്ര ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്തിനും ഇങ്ങനെ ചെയ്യണത്. ഇത് ശവന്തീനികൾ എന്നാ പറയുന്നത്, ശവന്തീനികൾ, ശവം ഇങ്ങനെ പച്ചക്ക് ഭക്ഷിക്കുന്ന അത് അങ്ങനത്തെ ഒരു മനുഷ്യ കൂട്ടങ്ങളാണ് അവർ. എല്ലാവരും അല്ലാണ്ട് ഞാൻ പറയണത് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, കുറച്ച് കുറച്ച് ആൾക്കാർ. അവര് എന്താണ് അവർ ചെയ്യുന്ന കർമ്മം അവർക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ ലൈഫിൽ കയറിയിട്ട് ഇടപെടരുത്. ഒരാൾക്കൊരു സഹായം വേണം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കണം. അല്ലാതെ ഇങ്ങനെ ചോർത്തി ഇങ്ങനെ എന്താണ് ഒളിഞ്ഞെന്ന് നോക്കുക, അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കണം നോക്കുക, അല്ല അപ്പുറത്തെ വ്ളോഗിൽ അവർക്ക് എന്ത് നടക്കുന്നുണ്ട്, അവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നുണ്ട്, അതങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, എന്തിൻ്റെ ആവശ്യം അങ്ങനെയൊക്കെ ചെയ്യേണ്ട, എന്താ ആവശ്യം നിങ്ങൾക്ക്, അതിൽ എന്തെന്ന് കിട്ടേണ്ട പൈസ അല്ലേ, ആ പൈസ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ, ഒരിക്കലുമില്ല. അങ്ങനെ ചെയ്യുന്ന കിട്ടുന്ന പൈസ ഒരിക്കലും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. അത്രയേ ഉള്ളൂ.